ഒക്കെ ജന്മസ്ഥലം കിടക്കുന്നത് ഈ കുഴൽമന്ദവും പാലക്കാടും ഒക്കെ തന്നെയാണ്. അതാണ് ഈ നാടിനോടുള്ള എന്റെ ഒരു പ്രത്യേക മമത. ഇവിടെ ഷാഫി നിങ്ങളുടെ മുന്നിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ്. ഒരു പുതിയ പരീക്ഷണത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഉറപ്പുള്ള ഇത്രയും നമ്മളോടൊപ്പം ശക്തിയുത്ത് നിൽക്കുന്ന പല മണ്ഡലങ്ങളിലെയും എം എൽ എമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ചിലപ്പോൾ അവരുടെ മണ്ഡലത്തിലുണ്ടാവും. അതിനൊക്കെ അപ്പുറം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം, ഷാഫി കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയത്തിന്റെ പല നിർണായക ഘട്ടങ്ങളിലും ശക്തിയുക്തം സംസാരിക്കുന്ന, ശക്തിയുക്തം പ്രതികരിക്കുന്ന, നിയമസഭയിൽ തന്റേതായ സാന്നിധ്യം എപ്പോഴും അറിയിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ചെറുപ്പമാണ്. ഒരു റിട്ടയർമെന്റ് ലൈഫിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വന്നു കയറേണ്ട ഒരു കാര്യമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്റെ ഏറ്റവും യുവത്വം നിൽക്കുന്ന സമയം, തന്റെ ഏറ്റവും വേഗതയേറിയ സമയം, തന്റെ ഏറ്റവും ഊർജ്ജസ്വലമായി നിൽക്കുന്ന സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഷാഫി ഇവിടെ സ്ഥാനാർത്ഥിയായി തുടരുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. ഷാഫിയെ വലിയ ഭൂരിപക്ഷത്തിൽ, ഓരോ തവണയും ഷാഫി നേടിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷത്തെക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ഇവിടെ വിജയിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ സ്ഥിതിഗതികളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഷാഫിയെ പോലെ അല്ല യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ഗുണം, അവർക്ക് അവരുടെ നേതാക്കളെ തിരുത്താം, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കുന്നു, ഏത് കാര്യത്തിലും ഇടപെടാം. അല്ലാതെ ഷാഫി ജയിച്ചാൽ അല്ലെങ്കിൽ ഷാഫി ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഗതികേടുള്ള പാർട്ടിയിലല്ല തൽക്കാലം ഷാഫി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഒരു ഉറപ്പ് ശ്രീ പിശാരടിച്ചേട്ടന് ഞങ്ങൾ തരുവാണ്. മെയ് മാസം 2-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ MLA ആയിരിക്കും എന്ന് പറയാണ്. ഇതുപോലെ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുമ്പോ അങ്ങ് ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കല്ലേ തുള്ളിയിൽ എത്തിച്ചേരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കേറിക്കോ കേറിക്കോ കേറിക്കോ.
വെറും ഫോട്ടോന്റെ അടിപൊളിയല്ലേ, ഫോട്ടോ എടുത്തോട്ടിരിക്കാനുള്ള ഷാരിഖ് നവാസ് ജയിക്കുന്നതിന് പാലക്കാട്.